നമ്മൾ വീണ്ടും മുംബൈയിലേക്കാണ്. ഏക്നാഥ് ഷിൻഡെക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് ശിവസേന. നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്ത് നിന്ന് വിമത നേതാവായ ഷിൻഡെയെ മാറ്റിയിരിക്കുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുകയാണ്. ശ്രീനാഥ്, ഇപ്പോൾ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുന്നുണ്ട്. ഏതായാലും ഏക്നാഥ് ഷിൻഡെയുടെ നിർദ്ദേശങ്ങളും ഒന്നും അംഗീകരിക്കേണ്ട, അതിനോട് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ശിവസേനയും എത്തുന്നു. ഷിൻഡെക്കെതിരായ നിലപാടുകളൊക്കെ കടുപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ 16 MLA മാർ ചേർന്ന യോഗത്തിൽ ഉണ്ടായിരിക്കുന്ന ഏകദേശ ധാരണ എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഏക്നാഥ് ഷിൻഡെയെ നിലവിലെ നിയമസഭാ കക്ഷി സ്ഥാനത്ത് നിന്ന് മാറ്റി അജയ് ചൗധരിയെ ഇപ്പോൾ നിയമസഭാ കക്ഷി നേതാവായി ശിവസേന തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഏതായാലും അവിടേക്ക് ചെന്ന് സൂറത്തിൽ ചെന്ന് ഹോട്ടലിൽ വെച്ച് ഒരു അനുദായ ചർച്ചകൾ നടത്തണമെന്നുള്ള ചർച്ചകളൊക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത്തരം ആളുകളെ അയക്കേണ്ട, അദ്ദേഹം മുംബൈയിൽ വന്നതിന് ശേഷം മാത്രം നേരിട്ട് ഏക്നാഥ് ഷിൻഡെ തിരികെ മുംബൈയിലെത്തി ചർച്ചകൾ നടത്തട്ടെ എന്നുള്ളൊരു കടുത്ത തീരുമാനത്തിലേക്ക് ശിവസേന പോകുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ശ്രാവൺ. ശരി ശ്രീനാഥ്, ഇപ്പോൾ വിമത നേതാവായ ഏക്നാഥ് ഷിൻഡെക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു ശിവസേന. നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്ത് നിന്ന് ഷിൻഡെയെ മാറ്റിയിരിക്കുകയാണ്.